ഹലോ മക്കളെ, അപ്പോൾ ഇതാ എല്ലാവരും നമ്മുടെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണല്ലേ. അപ്പോൾ അതാ നമ്മുടെ വെക്കേഷൻ തീരാറായി, ഇതാ മെയ് ഒക്കെ ആയി, ഇന്നിതാ ജൂൺ, ഇതാ ഇപ്പം ഇതേന്ന് പറയുമ്പോഴേക്കാവല്ലേ. എത്ര പെട്ടെന്നല്ലേ വെക്കേഷൻ കടന്നു പോയത്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരൊക്കെ കൂട്ടി നന്നായി അടിച്ച് പൊളിച്ച് നമ്മുടെ വെക്കേഷനൊക്കെ അടിപൊളിയാക്കിയിരുന്നു അല്ലേ. ഇനിയിപ്പോൾ അതായത് സ്കൂളിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും അല്ലേ. പുതിയ ക്ലാസ്, പുതിയ ടീച്ചർ, പുതിയ കൂട്ടുകാർ, എല്ലാം പുതിയതല്ലേ. പുതിയ ക്ലാസ് മാത്രം പുതിയതായാൽ മതിയോ? അല്ല, നമ്മൾ എല്ലാ സാധനങ്ങളും ഇനി പുതിയത് വാങ്ങൂല്ലേ. പുതിയ ബാഗ് വാങ്ങും, പുതിയ എന്തൊക്കെ വാങ്ങും, ആ പുതിയ ബാഗ് വാങ്ങും, പുതിയ കുട വാങ്ങും, പുതിയ പേന, പുതിയ പുസ്തകങ്ങൾ, എല്ലാം പുതിയത് വാങ്ങൂല്ലേ. ഇനി എല്ലാം നമുക്ക് എന്ത് വേണം? പുതിയത് വേണം അല്ലേ. അപ്പോൾ എല്ലാവരും ഇനി പുതിയ സാധനങ്ങളായിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ ഈ വെക്കേഷൻ തീരുന്നതിന് മുന്നേ ഞാൻ എന്ത് വിചാരിച്ചു, ആ നമ്മുടെ മക്കൾക്ക് മിസ് കഥയൊന്നും പറഞ്ഞു തന്നില്ലല്ലോ. അപ്പോൾ മിസ് ഒരു കഥ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കഥയൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അവിടെ ഇന്നൊരു കുഞ്ഞു കഥയാണ് മിസ് പറയാൻ പോകുന്നത്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കില്ലേ? യെസ്, എല്ലാവർക്കും എന്താണ് കഥയൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഈ വെക്കേഷൻ ടൈമിൽ പാരൻസിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ പാർക്കിലൊക്കെ പോയിട്ടില്ലേ. ആ പാർക്കിലൊക്കെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും പാർക്കിലൊക്കെ പോയി കളിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും പാരൻസിനൊക്കെ ആയിട്ട് ഔട്ടിംഗ് ആയിട്ട് നമ്മുടെ പാർക്കിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. അതേപോലെ നിങ്ങളെ പോലെ നമ്മുടെ അനന്ത് മോൻ ഉണ്ടല്ലോ. അനന്ത് മോൻ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, ആ പാർക്കിൽ പോയി. നമ്മുടെ അവൻ്റെ അച്ഛനെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു, അവൻ പാർക്കിലേക്ക് പോവാണ്. കണ്ടോ അനന്ത് മോൻ ദാ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് എന്താണ്, ആ ഇങ്ങനെ കയ്യിലെ വിരലൊക്കെ തൂക്കി ഇങ്ങനെ ഇതാ ഇങ്ങനെ പോവാണ് അല്ലേ. നമ്മുടെ പാർക്കിലേക്ക് അവൻ പോവാണ്. അപ്പോൾ പാർക്കിൽ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവിടെ പാർക്കിലല്ലേ. ഒരുപാട് റൈഡ് അല്ലേ. ഇതേപോലത്തെ കുറേ റൈഡുകൾ നിങ്ങൾ അവിടെ കണ്ടിട്ടില്ലേ. കളിക്കാനും ഒത്തിരി സ്ഥലമുണ്ട് അല്ലേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അവിടെ അനന്തം പോലും ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ പോയി കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെയാണ് അവൻ പാർക്കിൽ പോയത്. അങ്ങനെ അവൻ പാർക്കിൽ പോയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയോ, കുറേ കൂട്ടുകാർ ഇങ്ങനെ ഓടി നടക്കുന്ന കണ്ടു. ഒരു സാധനം കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഓടി നടക്കുകയാണ്. എല്ലാവരും ഭയങ്കര ചിരിച്ച് കളിച്ച് ഓടി നടക്കുകയാണ്. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. എന്താണ്, അതേ കുറേ കുട്ടികൾ ഒരു സാധനമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക, ഇതെന്താ മക്കളെ, ആ ഒരു പട്ടം പിടിച്ച് നടക്കുകയാണ് അല്ലേ. എല്ലാവരും പല നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള പട്ടങ്ങൾ പിടിച്ച് ഇങ്ങനെ നല്ല കാറ്റുള്ള കാരണം ഇങ്ങനെ ഓടി നടക്കുകയാണ് അല്ലേ. പട്ടം പിടിച്ചിട്ട് നിങ്ങൾ പട്ടം പറത്തിട്ടില്ലേ, എല്ലാവർക്കും പട്ടം പറത്താൻ ഇഷ്ടമല്ലേ. ആ പട്ടം ഇങ്ങനെ ആകാശം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ, നല്ല ഉയരത്തിൽ. അപ്പോൾ അനന്ത് മോന് തോന്നി, എന്താ അനന്തുവിനും എന്ത് വേണം, ഒരു പട്ടം വേണം. അനന്തുവിന് ഒരു ചെറിയൊരു പട്ടം പറത്താൻ ഒരു ആഗ്രഹം തോന്നി. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറില്ലേ, വേറെ കുട്ടികളൊക്കെ ഇങ്ങനെ പറത്തുന്ന കാണുമ്പോൾ ആ എനിക്കൊന്ന് പട്ടം പറത്തണമെന്ന് തോന്നാറില്ലേ. അതുപോലെ അനന്ത് മോൻ എന്ത് ചെയ്തു, അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്കൊരു പട്ടം വാങ്ങി തരൂ, എനിക്കൊന്ന് എന്ത് ചെയ്യണം, ഇതേപോലെ ഒന്ന് പറത്തണമെന്ന് നമ്മുടെ അനന്ത് മോൻ പറഞ്ഞു. അപ്പോൾ അനന്ത് മോൻ എന്ത് ചെയ്തു, ആ അനന്ത് മോൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, ആ ഒരു പട്ടം അങ്ങ് വാങ്ങിക്കൊടുത്ത് അനന്ത് മോൻ ഇതാ അനന്ത് മോൻ നല്ല ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാണ്, പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അനന്ത് മോൻ്റെ അവിടെ നിന്ന് കയ്യിൽ ഇങ്ങനെ അതിൻ്റെ നൂലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പട്ടം പറത്തുകയാണ്. നല്ല ഹാപ്പി ആയിട്ട് ആൾ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പട്ടം പറത്തി ഇങ്ങനെ അവനിങ്ങനെ എത്ര ഉയരത്തിലേക്ക് പട്ടത്തിനെ കൊണ്ടുപോകാവോ അത്ര ഉയരത്തേക്ക് അവനിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനന്ത് മോന് തോന്നിയത്, ഇപ്പോൾ ഉള്ള ഉയരത്തിനേക്കാൾ കുറച്ചും കൂടി ഉയരം നമ്മുടെ പട്ടത്തിന് പോകണമല്ലോ. അപ്പോൾ പോകണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ നൂലുള്ളതുകൊണ്ടാണല്ലോ പട്ടത്തിന് അങ്ങനെ പോകാൻ പറ്റാത്തത് അല്ലേ. നൂലുള്ളതുകൊണ്ടാണല്ലോ കുറച്ച് ദൂരം മാത്രം പോകുന്നത്. അപ്പോൾ ഈ നൂലങ്ങ് പൊട്ടിച്ചു കളഞ്ഞാലോ, അപ്പോൾ കുറേ ഉയരത്തേക്ക് പട്ടം ഇങ്ങനെ പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കാമല്ലോ. അനന്തുവിന് അങ്ങനെ ഒരു കുസൃതി തോന്നി. അപ്പം അനന്തു എന്ത് ചെയ്തു, വേഗം തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ നൂല് പൊട്ടിക്കാൻ പോവാണ്, അപ്പോൾ കൂടുതൽ ഉയരത്തിൽ നമ്മുടെ പട്ടം പോകുമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. അച്ഛൻ ഇത് കേട്ടിട്ട് അച്ഛൻ എന്തോ അനന്തുവിനോട് പറയാൻ വരികയായിരുന്നു. അപ്പോഴേക്കും എന്ത് ചെയ്തു, അനന്തു അത് പൊട്ടിച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്തു, ആ അനന്തു വേഗം തന്നെ ആ പട്ടത്തിൻ്റെ നൂലങ്ങ് പൊട്ടിച്ചു. അങ്ങനെ ആ പട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ ആ പട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പട്ടം ഇങ്ങനെ പോകുന്ന ആര് നോക്കുക, ആ നമ്മുടെ അനന്തമോൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ പട്ടം പോയി പോയി പോയിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ നല്ല ഉയരത്തിൽ പോയി ദുന്ന് പറഞ്ഞിട്ട് ഇതേ നമ്മുടെ ബിൽഡിങ്ങിന് മുകളിലേക്ക് കുത്തനെ വീണുപോയി. ഓക്കെ, എന്തുണ്ടായത്, ഇങ്ങനെ പോയി പട്ടം ദേന്ന് പറഞ്ഞ് ഒറ്റ വീഴ്ച ആ പട്ടത്തിൻ്റെ ഭംഗി ഒക്കെ പോയില്ലേ. പട്ടം എന്ത് നല്ല ഭംഗിയുള്ള പട്ടമായിരുന്നു, അതെല്ലാം പോയി. പട്ടത്തിൻ്റെ ഭംഗിയൊക്കെ പോയി. അനന്തുവിന് നല്ല സങ്കടം, അയ്യോ എൻ്റെ പട്ടം പൊട്ടിപ്പോയല്ലോ. ഭയങ്കര
ശങ്കടായി. അപ്പൊ അനന്തു എന്ത് ചെയ്തു, അച്ഛൻ്റെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നു. അച്ഛൻ്റെ അടുത്ത് വേഗം ഓടിച്ചെന്നിട്ട് അച്ഛനോട് ചോദിച്ചു, എന്താ അച്ഛൻ അങ്ങനെ ഉണ്ടായത്? ആ ഞാൻ നല്ല ഉയരത്തിലേക്ക് പട്ടം പൊക്കോട്ടെ എന്ന് വെച്ചിട്ടല്ലേ കയറ് പൊട്ടിച്ചത്, അപ്പൊ എന്തുകൊണ്ടാ ഇങ്ങനെ ഉണ്ടായെന്ന് അനന്ത് മോന് നല്ല സങ്കടത്തോടെ അച്ഛനോട് ചോദിച്ചു. അപ്പൊ അവൻ്റെ അച്ഛൻ എന്താ പറഞ്ഞതെന്ന് അറിയോ മക്കളെ? അപ്പൊ അവൻ്റെ അച്ഛൻ പറഞ്ഞു, എന്താണ്, ആ പട്ട അത്ര ഉയരത്തിൽ പോകാനായിട്ട് എന്തായിരുന്നു കാരണം? നല്ല കാറ്റുള്ളതുകൊണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ കാറ്റിനെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ ആ കാറ്റിനെ മറികടന്ന് ആ പട്ട അത്ര ഉയരത്തിലേക്ക് പോകാനുള്ള കാരണം ആരായിരുന്നു അതിനെ നിയന്ത്രിച്ചത്? നമ്മുടെ അനന്തമോൻ്റെ കയ്യിലുള്ള ആ നൂലായിരുന്നു അല്ലേ, ആ ഒരു ചരടായിരുന്നു എന്ത് ചെയ്തത്, ആ പട്ടത്തിന് അത്രയും ഉയരത്തിൽ എത്താൻ വേണ്ടി സഹായിച്ചത് അല്ലേ. അനന്തമോൻ ആ നൂല് ഉപയോഗിച്ച് കൊടുത്തിട്ടില്ല, സപ്പോർട്ടിലാണ് എന്ത് ചെയ്തത്, നമ്മുടെ പട്ട അത്ര ഉയരത്തിലെത്തിയത്. പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മുടെ അനന്തമോൻ ആ സപ്പോർട്ട് വേണ്ട വേണ്ട, ഈ സപ്പോർട്ട് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അനന്തമോൻ ആ സപ്പോർട്ട് അങ്ങ് വേണ്ടാന്ന് വെച്ചപ്പോൾ എന്താ ഉണ്ടായത്, പട്ട നല്ല ഉയരത്തിലേക്കൊക്കെ പോയി. പക്ഷേ എന്ത് ചെയ്തു, പെട്ടെന്ന് അതേപോലെ പോയി പോലെ തന്നെ എന്ത് ചെയ്തു, അത് കുത്തനെ താഴെ വീണ് പോയില്ലേ. അപ്പം നമ്മളെ എന്തുതന്നെയാ, ഇതേപോലെ നമ്മൾ എന്തുപോലെയാ, ഈ പട്ടം പോലെയാണ് നമ്മുടെ ജീവിതം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് നമ്മുടെ പാരൻസൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ആ എന്തിനാണ് ഇവർ എപ്പോഴും ഇങ്ങനെ എന്നോട് പഠിക്കാൻ പറയുന്നു, കളിക്കാൻ പോവല്ലേ എന്ന് പറയുന്നു, അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ ഈ പട്ടത്തിന് സംഭവിച്ചത് എന്താ, അതിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെട്ടപ്പോൾ എത്ര ഉയരത്തിലെത്തിയോ അതേപോലെ അത് കുത്തനെ പതിച്ചു അല്ലേ. അപ്പം നമ്മൾ സപ്പോർട്ടൊന്നുമില്ലാതെ എത്ര ഉയരത്തിലെത്തിയിട്ടും കാര്യമുണ്ടോ മക്കളെ? ഇല്ല, എന്തുണ്ടാവും, ആ ഒരു ദിവസം ഇതേപോലെ പട്ടത്തിന് സംഭവിച്ചപ്പോൾ പോലെ കുത്തനെ നമ്മൾ താഴത്തേക്ക് വീഴും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് ഒന്നും വേണ്ട, എനിക്ക് അച്ഛൻ പറയുന്നതൊന്നും കേൾക്കണ്ട, എനിക്ക് അമ്മ പറയുന്നതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയേ എന്തുണ്ടാവും, നമുക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ടെന്ന് വെച്ച് പോയേ എന്താ ഉണ്ടാവുക. ഇതേപോലെ നമുക്കും എന്തുണ്ടാവും, ആപത്തും എല്ലാം വരും അല്ലേ. ഇതേപോലെ നമ്മൾ കുറേ സ്വപ്നങ്ങൾ നമുക്കുണ്ടാവും, പക്ഷെ അതിലേക്ക് ഒന്നും എന്താകാൻ പറ്റില്ല, എത്തിപ്പിടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, സപ്പോർട്ട് വേണമല്ലേ. ആ പട്ടം അത്ര ഉയരത്തിൽ എത്തിയത് എന്തുകൊണ്ടാണ്, അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ നൂലിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. ഇതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് ആരുടെയൊക്കെ സപ്പോർട്ട് വേണം, ആ നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ട് വേണം, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് വേണം, നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എത്ര ഉയരത്തിൽ എത്താൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തന്നെ നമുക്ക് എന്ത് വേണം, ആ നമ്മൾക്ക് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ഒക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും, ആ സ്വപ്നങ്ങളെല്ലാം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്താണ്, നമ്മുടെ വീട്ടുകാരിങ്ങനെ ഓരോന്ന് ചീത്ത പറയുമ്പോൾ നമുക്ക് തോന്നും എന്താണ്, എനിക്ക് മാത്രം ഫ്രീഡം തരുന്നില്ല, 1947 ഗാന്ധിജി ഫ്രീഡം തന്നു എന്നൊക്കെ ഞങ്ങൾ പഠിച്ചു, പക്ഷേ എനിക്ക് മാത്രം എൻ്റെ വീട്ടിൽ ഫ്രീഡം കിട്ടിയില്ല എന്ന് നമുക്ക് തോന്നും അല്ലേ. പക്ഷെ അങ്ങനെയാണോ, നമ്മൾ ഫ്രീഡം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഓടി പോകുമ്പോൾ നമുക്ക് ആ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണല്ലേ. ആ സപ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ ഇതേപോലെ ആ പൊട്ടിയ പട്ടത്തിൻ്റെ അവസ്ഥയായി പോകും നമുക്ക്. അപ്പോൾ അങ്ങനെ പാടുണ്ടോ, ആർക്കെങ്കിലും അങ്ങനെ ആവാനായിട്ട് താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് എപ്പോഴും ഉയർന്ന് നല്ല ഉയരത്തിലെത്തണം, നല്ല എന്താണ് ലക്ഷ്യബോധമുള്ള മക്കളാണല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്താണ്, പൊട്ടിയ പട്ടം പോലെ ആവാനാണോ? അല്ല, ഉയർന്ന് നിൽക്കുന്ന പട്ടം പോലെ ആവണം അല്ലേ. അപ്പോൾ ഉയർന്ന് നിൽക്കുന്ന പട്ടം പോലെ ആവണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ആ നമ്മുടെ പാരൻസിൻ്റെ അടുത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നും ഒക്കെ നമ്മൾ സപ്പോർട്ട് വാങ്ങി നിൽക്കണം അല്ലേ. അല്ലാതെ അവരുടെ സപ്പോർട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോകാനായിട്ട് പാടില്ല. ഇനി നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യണ്ടേ. ആ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂട്ടുകാരനെയും വീട്ടുകാരനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം. അപ്പം നമ്മൾ മറ്റുള്ളവരെയും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് മക്കളെ കണ്ടത്, ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ആ നമ്മുടെ കയ്യിലില്ല നമ്മുടെ പട്ടം പോലെയാണ് അല്ലേ. അതിന് എത്ര ഫ്രീഡം എന്താണ്, അതിന് അത്രയും ഉയരത്തിലെത്താൻ സഹായിച്ചത് എന്താണ്, ആ ഒരു സപ്പോർട്ടാണ്. അതേപോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ അത്ര ഉയരത്തിലെത്തണമെങ്കിൽ എന്ത് വേണം, നമുക്ക് അതുപോലെ നമ്മുടെ പാരൻസിന് എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ് അല്ലേ. അതുപോലെ തന്നെ മിസ് വേറൊരു കാര്യം എന്താണ് പറയുന്നതെന്നറിയോ, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, ഒരു എയിം വേണം, ഒരു ലക്ഷ്യം വേണം അല്ലേ. എന്തൊക്കെയാ, ടീച്ചറാവണം, ഡോക്ടറാവണം, IAS എടുക്കണം, കളക്ടറാവണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ. ആഗ്രഹങ്ങളില്ലാത്ത മക്കളുണ്ടോ? ആഗ്രഹങ്ങളില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ആ ഈ പട്ടത്തിൻ്റെ നൂല് പൊട്ടിയേ പോലെ ഇങ്ങനെ പാറി നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്കപ്പോൾ എന്ത് വേണം, ആ നല്ല ലക്ഷ്യം
ലക്ഷ്യബോധം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉയരത്തിലേക്കൊക്കെ എത്താനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ ഇനി എന്താണ്, സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് തീരുമാനിക്കുക, നിങ്ങൾക്ക് ആരാവണം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം. അപ്പോൾ നല്ലൊരു എയിമൊക്കെ നല്ലൊരു ലക്ഷ്യമൊക്കെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. എന്നിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതിയോ, അല്ല നമ്മൾ ആ ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം അല്ലേ. നമ്മൾ ആ വലിയ ഉയരങ്ങൾ കീഴടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം തൊട്ടേ അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലേ. അപ്പം നമ്മുടെ പാരൻസിൻ്റെയും നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും കൂട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അതെല്ലാം നേടിയെടുക്കാനായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം ഈ തവണ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് പോകാൻ. ലക്ഷ്യങ്ങളില്ലാത്തവരൊക്കെ വേഗം തന്നെ ആലോചിച്ച് എന്ത് ചെയ്യുക, ആ ആരാവണമെന്നൊക്കെ കണ്ടെത്തി നല്ല മക്കളായി, നല്ല എന്താണ് എനർജറ്റിക് ആയിട്ടുള്ള നല്ല ലക്ഷ്യബോധമുള്ള മക്കളായിട്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ.